Study a little. ആദ്യമായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൗ മെനി ഓഫ് യു വാണ്ടഡ് ടു ലിവ് എ പെർഫെക്റ്റ് ലൈഫ്? ഓൺലി സ്റ്റീഫൻ സർ. So what is a perfect life? How many of you wanted to live a perfect life? അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ, നമ്മൾ ഡ്രീം ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ആഗ്രഹിക്കാൻ, ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടാവും? ഞാൻ ഞാനുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാനില്ല. അതെന്തു പറ്റി? ആ പെർഫെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തു മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. ഓക്കെ സർ, വെരി ഗുഡ്. അപ്പൊ മിക്കവാറും ആളുകൾക്ക് ഒരു നല്ല ജീവിതം മോശമാണ്. അതായത് എ ലൈഫ് വിച്ച് ഓൾ ഓഫ് യു ഡിസൈൻ, ഓൾ ഓഫ് യു ഡ്രീം. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം, ഇപ്പൊ നേരത്തെ ഡൊമിനിക്സ് മാത്യു സാറ് പറഞ്ഞ പോലെ തന്നെ, മോസ്റ്റ് ഓഫ് ദ ടൈം ആർ വി റിയലി ഏബിൾ ടു ലീവ് ദാറ്റ് ലൈഫ്? പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? മോസ്റ്റ് ഓഫ് അവർ ഡ്രീംസ് നെവർ മെറ്റീരിയലൈസ് ബിക്കോസ് വി ആർ കീപ് സ്ട്രഗ്ലിംഗ് വിത്ത് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. നമ്മൾ ഫാമിലിയിലാണെങ്കിൽ ഒരു പക്ഷേ ഭാര്യയുമായിട്ട് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ബോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, സെയിൽസിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസിലൂടെയും ഒരുപാട് ഫെയിലിയേഴ്സിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ശരിക്കും? ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ നോർമലി നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ആരെങ്കിലും ഒരു സപ്പോർട്ട് തരണമെങ്കിൽ വിൻസെന്റ് സാറിന്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ നന്നായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നമ്മള് ഒന്നെങ്കിൽ സാർ പറഞ്ഞ പോലെ വിൽ ഗോ അറൗണ്ട് ദ പ്രോബ്ലം, അതല്ലെങ്കിൽ നമ്മള് പലരും കംപ്ലൈന്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും അല്ലെ? വി സ്റ്റാർട്ട് ബ്ലെയിമിംഗ് അബൌട്ട് മെനി തിങ്സ്. It could be your company, it could be your family, it could be your parents, maybe it could be your education system, or even COVID, lockdown, many, many things. And sometimes we feel that we are living by a script which is written by someone else. അതായത് മറ്റാരാലോ രചിക്കപ്പെട്ട ഒരു തിരക്കഥയിലെ നായകനായിട്ട്, നായകനോ വില്ലനോ ആ ഒരു റോളിലൂടെ നമ്മളിങ്ങനെ ജീവിതം ജീവിച്ച് തീർക്കുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു തിരക്കഥ, നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഈ ഒരു തിരക്കഥ മറ്റാരെങ്കിലും രചിച്ച ഒരു തിരക്കഥയാണോ? നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും ഒന്ന്, അതായത് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നില്ല, ഒരു എൻട്രി ടു സ്ക്രിപ്റ്റ് തന്നെ പറയുന്നത്, എല്ലാവർക്കും ഒരു തിരക്കഥയുണ്ട്. എവ്രി വൺ ഹാസ് ഗോട്ട് വൺ സ്ക്രിപ്റ്റ്, ലൈഫ് സ്ക്രിപ്റ്റ്. പക്ഷെ ഈ സ്ക്രിപ്റ്റ് എല്ലാം രചിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഏതൊരു മനുഷ്യന്റെയും നമ്മുടെ തലയിലെടുത്ത് തിരുത്താം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒന്നാണ്, ഏതൊരു മനുഷ്യന്റെയും തലവിധി നിർണ്ണയിക്കുന്നത് കേവലം 6 വയസ്സ് മാത്രം, 6 വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞാണെന്ന്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ, നമ്മുടെ സ്ക്രിപ്റ്റ് ജനിച്ച ആ ഒരു സമയം മുതൽ ഏകദേശം ഒരു 5 വർഷം കാലം കൊണ്ട് തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ പതുക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ ഒരു സ്ക്രിപ്റ്റിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി റിക്കമെൻഡ് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വിചാരിക്കും, അയ്യോ എന്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞു, ഇനി എനിക്ക് രക്ഷയൊന്നുമില്ല, ഇനി അത് പ്രകാരം ജീവിച്ച് പോയേ തീരും, ഇത്തരത്തിലുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എറിക് ബെൻ പറയുന്ന ഒന്ന്, നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമുക്കത് മാറ്റി എഴുതാൻ കഴിയും. വി കനോട്ട് ഡിലീറ്റ് അവർ സ്ക്രിപ്റ്റ്, ബട്ട് വി ക്യാൻ റീറൈറ്റ് അവർ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കുന്നതിൽ തന്നെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം അവൻ അവൻ്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ ഒരു പടുകുഴിയിൽ വീണു, ഒരു പക്ഷെ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ, അവന് അതിൽ നിന്നും എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വി ഹാവ് ടു ഗിവ് ഹിം റേ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ ഒരു കിരണങ്ങളൊക്കെ അവനക്ക് കൊടുത്ത് അവന് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഒരു നമ്മളെല്ലാം ഒരു കൗൺസിലേഴ്സ് ആണ്, ഒരു ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ലൈഫ് സ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ
അതിനെല്ലാം കഴിയും. അതല്ല നമ്മൾ ഇപ്പോൾ കൗൺസിലേഴ്സ് അല്ലെങ്കിലും ശരി, നമ്മൾ ഒരു ബേസിക്സ് ടി എ മാത്രം പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, നമ്മൾ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള പല പരാജയ നിമിഷങ്ങളും എല്ലാം നമുക്ക് മാറ്റി 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 നമ്മൾ അതിനെ ഒരു ഒരു വിജയി എന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഒന്ന്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യമായി മനസ്സിലാക്കുന്നത് എന്താണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് പഠിക്കുന്നത് വഴി വി കാൻ അൺകവർ ദ ലോട്ട് ഓഫ് മിസ്റ്ററീസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. ഏതൊരു മനുഷ്യന്റെ ഒരു മനസ്സിലെ പല നിഗൂഢതകളിലേക്കും ഉള്ള ആ ഒരു നിഗൂഢതകളും തുറന്നു കാണിക്കാനുള്ള ഒരു വാതിലാണ് ശരിക്കും സത്യത്തിൽ നമ്മൾ ഈ ഒരു ടി എയിൽ സ്ക്രിപ്റ്റ് എന്ന ഒരു സംഭവം പഠിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. The life script is the pre-subconscious life plan that governs the way our life is lived out. നമ്മൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരല്പ സമയം കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ എന്ത് പണിയാ ചെയ്തത്, അത് അങ്ങനെ ചെയ്യാനിട്ടായിരുന്നില്ല, അതിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു അല്ലേ. ഇപ്പോൾ വിൻസെൻ സാർ നന്നായിട്ട് പറഞ്ഞു രണ്ടടി അടിക്കുന്നു, അടിച്ചതിന് ശേഷം വിൻസെൻ സാറിന് ഇങ്ങനെ തോന്നി ഷു അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, വേണ്ടില്ലായിരുന്നു, വീട്ടിലേക്ക് പോയി. ഓക്കെ, പക്ഷെ അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. എന്തായാലും വിൻസെൻ സാറിൻ്റെ ഒരു അത് ഒരു പക്ഷെ നല്ലൊരു ഇതായിരിക്കും. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ രണ്ടെണ്ണം അടിച്ച് വണ്ടി കൊണ്ടുപോയി ആക്സിഡൻ്റ് ആക്കി, പിന്നെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയും, അയ്യോ ആ ഒരു വല്ലാത്ത നിമിഷത്ത് പണ്ടാറടിക്കുന്ന നിമിഷത്തിലാണ് ഇന്ന് എനിക്ക് അടിക്കാൻ തോന്നിയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു വിധിയെ. പിന്നെ ഇത് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് തന്നെ സംഭവിക്കുന്നതാണ്, നമ്മുടെ പല സമയത്തും നമ്മുടെ ഒരു ബോധമനസ്സുകൊണ്ട് സംഭവിക്കുന്നതല്ല എന്നുള്ളതാണ്. അത് നമ്മൾ പല സമയങ്ങളും ഇത് വേണ്ട, അത് അടുത്ത തവണ അത് ശരിയാക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ശരി, വീണ്ടും 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 നമ്മൾ അറിയാതെ ഈ ഒരു സെയിം ക്യാരക്ടർ നമ്മുടെ ഒരു അവബോധത്തിലല്ലാത്ത നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഈ ലഹരി മരുന്നുകളും അതുപോലെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള അഡിക്ഷൻസ് എല്ലാം പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരേ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള പിന്നെ രണ്ട് കുട്ടികളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ അവര് രണ്ടുപേർക്കും ശരിക്കും ഒരേ സ്കൂൾ പഠിച്ചു, ഒരേ പുസ്തകം വായിച്ചു, ഒരേ യൂണിഫോം ഒക്കെ ഇട്ട് പോയി. പക്ഷെ ഇവർ രണ്ടുപേരും വളർന്നു വരുന്ന സമയത്ത് രണ്ട് ഇടങ്ങളിലായിരിക്കും എത്തിയിട്ടുണ്ടായിരിക്കുക, രണ്ട് സ്വഭാവങ്ങളായിരിക്കും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം അല്ലെ. അതുപോലെ എന്തുകൊണ്ട് നമ്മളെ നല്ല നല്ല ആളുകൾക്ക് വൈ ദ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ, അതല്ലെങ്കിൽ ചില വീടുകളിൽ എപ്പോഴും ഇതേപോലെ ആത്മഹത്യകൾ, ചില വീട്ടിൽ എല്ലാവരും ഭ്രാന്തമാരായി വരുന്നുണ്ട്, ചില വീട്ടിൽ എപ്പോഴും ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരും. ഇവിടെയാണ് ഇവിടെയെല്ലാമാണ് ശരിക്കും സ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിനുള്ള ഒരു ഒരു കാര്യം. എറിക്മൻ പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ വീട്ടിൽ നിന്ന് പോകുന്ന രണ്ട് കുട്ടിയും രണ്ട് പേരും ഒരു വീട്ടിൽ നിന്നാണ് പോകണമെങ്കിൽ ശരി, ആ കുട്ടിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അത് രണ്ട് തരത്തിലായിരിക്കും. ഇപ്പൊ ആദ്യത്തെ കുട്ടിക്ക് ഒരു പക്ഷേ ആദ്യമായിട്ടൊരു കൊച്ചു കൊച്ചുണ്ടായ സമയത്ത് ഒരുപാട് നല്ല എക്സ്പീരിയൻസും അവൻ ഒരുപാട് തോളിലിട്ട് തലോടിച്ച് കൊണ്ട് നടന്നു. അതേസമയം രണ്ടാമത്തെ കുട്ടിയും മൂന്നാമത്തെ കുട്ടിയൊക്കെ ആയപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് ആയി, ഒരു പക്ഷേ ജോലിയൊക്കെ ആയി. അപ്പൊ ആ കുട്ടിന് വേണ്ട രീതിയിൽ ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ രീതിയിലുള്ള കെയറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള നിമിഷങ്ങളിൽ വേണ്ട സമയങ്ങളിൽ വേണ്ടത് കിട്ടാത്ത സമയത്തുള്ള ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ നമ്മൾ എടുത്തു പോകുന്ന ചില തീരുമാനങ്ങൾ, ചില ഡിസിഷൻസ്, അതാണ് ഭാവിയിലേക്ക് ഈ ഒരു വലിയ നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കാരണമാകുന്ന സ്ക്രിപ്റ്റിലേക്ക് ഫോം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് അറിയുന്ന മറ്റൊരു കാര്യമാണ് ഏതൊരു വ്യക്തിക്കും വളരുവാനും വളർന്നു വലുതാകാൻ ഭക്ഷണം പോലെ വെള്ളം പോലെ ഫിസിക്കൽ നീഡ്സോടൊപ്പം തന്നെ ബേസിക് നീഡ്സിൽ ഒന്നാണ് ടി എ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സ്ട്രോക്ക് എന്നുള്ളത്. ഇപ്പം ചെറുപ്പത്തിൽ നല്ല സ്ട്രോക്ക് കിട്ടാതെ വളരുകയാണെങ്കിലും എല്ലാം ഈ ഒരു അവന്റെ രീതിയിൽ അവൻ എഴുതപ്പെടുന്ന ലൈഫ് സ്ക്രിപ്റ്റിന്റെ അത് ഒരുപാട് ബാധിക്കാം എന്നാണ് ടി എയുടെ സ്റ്റാർട്ടിംഗ് തന്നെ പറയുന്നത്. ഇനി സ്റ്റാൻ വുലാംസ് എന്ന് പറയുന്ന ഒരു ടി എ സ്കോളർ, അദ്ദേഹം ഏതാനും ചില കാര്യങ്ങൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഏതാനും ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ തിരക്കഥയെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും ഒന്നാമത്താണ് ജനിക്കുന്ന സമയത്ത് തന്നെ ഉള്ളത്. നമ്മൾ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിച്ച് ഒരു അഞ്ച് വർഷം ആകുമ്പോഴേക്കും അവൻ്റെ സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നത്. അപ്പൊ നമ്മൾ തോന്നിയേക്കോ ചെറിയൊരു കുട്ടി ജനിച്ച ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അത്ര പിന്നെ ബുദ്ധി വളർച്ച ചെയ്യുന്നില്ലല്ലോ, ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴല്ലേ അവൻ്റെ ഒരു അഡൽട്ട് ഡെവലപ്പ് ചെയ്യുന്നു.
പക്ഷെ നമ്മൾ ഈ കൊച്ചു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അന്തരീക്ഷത്തിൽ നിന്നും അവനക്ക് ലഭിക്കുന്ന ചില ക്ലൈമറ്റ് ചേഞ്ച്, ചൂട്, തണുപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതായത് ഒരുപാട് ചൂട് കിട്ടുന്ന നല്ല ഭയങ്കര സൗണ്ട്, ഇതൊക്കെ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉള്ളിൽ ഒരു ഒരു ഭയാനകമായിട്ടുള്ള ഒരു ചിന്തകൾ അറിയാതെ വന്നുപെടും. ഇതെല്ലാം, അതായത് ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും അവന്റെ സ്ക്രിപ്റ്റിന്റെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് കാര്യങ്ങൾ മാത്രമല്ല, ഒരല്പം കൂടി വലുതാവുന്ന സമയത്ത്, ഒരു 7-6 മാസമൊക്കെ വന്ന സമയത്ത് കുട്ടി ഇങ്ങനെ കരയുന്ന സമയത്ത് ഇപ്പൊ അമ്മ ഒരുപാട് കരഞ്ഞിട്ടും ആവർത്തിച്ച് കരഞ്ഞിട്ടും ഒരു പക്ഷേ അമ്മ അവനെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു അനിശ്ചിതത്വം, അതല്ലെങ്കിൽ ഒരു അനാഥത്വം ശരിക്കും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ആരുമില്ല, അതല്ലെങ്കിൽ എന്റെ ഈ ജന്മം അത് ശരിക്കും വേണ്ടതല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആ കുട്ടിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. അത് ആ ഒരു കുട്ടിക്ക് എന്താ പറയാ, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ മറ്റൊരു കുട്ടി കൂടി ജനിക്കുമ്പോൾ ആ കുട്ടിക്കുള്ള കെയർ ഒക്കെ കുറഞ്ഞ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കേണ്ടവനല്ല, അങ്ങനെയുള്ള ഒരു പിന്നെ ലൈഫ് പൊസിഷനിലേക്ക് അവൻ പോവാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള അവൻ അവന്റെ സ്ക്രിപ്റ്റിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നാണ് പിന്നെ സ്റ്റാൻ വില്യംസ് പറഞ്ഞത്, ഈ കുട്ടികളുടെ വികാരങ്ങൾ, കുട്ടികളുടെ ഇപ്പോ എന്താ പറയാ നെർവസ് സിസ്റ്റം, കുട്ടികളുടെ തലച്ചോറൊക്കെ വളരെ ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളും എമോഷൻസും എല്ലാം വളരെ പെട്ടെന്നായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില എമോഷണൽ വൂൺസ് ഒക്കെ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ ചില കുട്ടികൾക്ക് ചില ശാരീരികമായ പരാജയങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവരാണെങ്കിലോ ഈ പല ഫാന്റസി വേൾഡിലും സൂപ്പർമാനും ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അനുകരിച്ച് അവർ ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാം. മറ്റൊന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, അതായത് ആ കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു അൺകണ്ടീഷണൽ ലവ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുട്ടിയുടെ സ്ക്രിപ്റ്റിൽ വളരെ വ്യത്യാസം വരാം. പിന്നെ ചില സമയത്ത് കുട്ടികൾക്ക് മസ്തിഷ്കത്തിൽ ചില പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് യഥാർത്ഥ്യം എന്ത്, വാട്ട് ഇസ് റിയൽ, വാട്ട് ഇസ് വിവിഡ്ലി ഇമാജിൻഡ്, ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടും അവന്റെ സ്ക്രിപ്റ്റിലൊക്കെ വലിയ വ്യത്യാസം വരുന്നതാണ്. പിന്നെ നമ്മൾക്ക് അറിയാം, നമ്മൾ ഈ ഒരു കുട്ടികൾ ടി എ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഈഗോ സ്റ്റേറ്റ് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അഡാപ്റ്റഡ് ചൈൽഡ് ആവും, പിന്നെ അതുപോലെ എന്താ പറയുക അനുസരണ കുട്ടികളായി മാറും എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ ഈ മുതിർന്നവരെല്ലാം കാണുന്ന സമയത്ത് മുതിർന്നവരെല്ലാം സൈസ് കൊണ്ട് വലിയ വലിയ സൈസുള്ള ആളുകളായിരിക്കും. അപ്പോൾ എല്ലാം ഒരു രാക്ഷസന്മാരെ പോലെ ഭീമാകാരങ്ങളായെന്നാണ് നമ്മൾ ഈ പുസ്തകത്തിൽ തലയിലൊരു തിരുത്താം എന്ന് പറയുന്നുണ്ട്, ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം അവരുമായിട്ട് ആ സമയത്ത് അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ അനുസരിക്കുകയല്ലാതെ കുട്ടിക്ക് വേറെ നിവൃത്തിയില്ല. അതുപോലെ ഇവ അപ്പം ഇവരുമായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കുട്ടി പറയുന്നതെല്ലാം അനുസരിച്ച് അവൻ്റെ യഥാർത്ഥ എമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ എല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ സ്ക്രിപ്റ്റിന് അത് ബാധിക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ ചില മറ്റു ചില കാര്യങ്ങളാണ്, ചില മുത്തശ്ശി കഥകൾ, ചില കേട്ടുവരുന്ന കഥകൾ കുട്ടികളെ നന്നായിട്ട് സ്വാധീനിക്കാം. അതുപോലെ ചില കുടുംബങ്ങൾ, അപ്പം നീ ഒരു ഇന്ന ഫാമിലിയാണ്, നീ നമ്മുടെ കുടുംബത്തിലാരും അങ്ങനെ ആവില്ല, അങ്ങനെയൊക്കെ പറയല്ലോ. അതേപോലെ നിന്റെ ജനനത്തിന്റെ സമയം, അവൻ ആ സമയത്ത് ജനിച്ചതാണ്, അവൻ രാജാവാകും, അങ്ങനെ അങ്ങനെ ഒരു പിന്നെ പല സൂപ്പർസ്റ്റിഷൻ പോലെ പല കാര്യങ്ങളും വരും. അതേപോലെ ചില ജ്യോതിഷം, നക്ഷത്രം, ഈ കാര്യങ്ങളെല്ലാം ഒരു ശരിക്കും കുട്ടി എക്സ്പീരിയൻസ്ഡ് അല്ല, ഒരു പാരന്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സമയത്ത് കുട്ടിക്ക് ശരിക്കും ഒരു അപക്വമായ സമയമാണെങ്കിലും ശരി, അവന്റെ ജീവിതാനുഭവങ്ങളൊക്കെ വളരെ കുറച്ചുള്ളൂ എങ്കിലും ശരി, അവൻ അവന്റെ ഭാവി ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ചില തീരുമാനങ്ങൾ അവൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ശരിക്കും സ്ക്രിപ്റ്റിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്. സ്ക്രിപ്റ്റിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, നേരത്തെ മേഡം പറഞ്ഞതായിരുന്നു, an unconscious plan made in childhood reinforced by the parent, justified by the subsequent event and culminating in chosen alternative. What you say after you say hello എന്നുള്ള പുസ്തകത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ജീവിതാന്ത്യത്തെക്കുറിച്ച്, അതായത് ബാല്യകാലത്തെടുത്ത അവന്റെ തീരുമാനം, മാതാപിതാക്കൾ പ്രകടനപ്പെടുത്തുകയും തൻ്റെ പിന്നീടുള്ള അനുഭവങ്ങൾ അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തതാണ് തിരക്കഥ എന്ന് തലയെടുത്ത് തിരുത്തമ്മിൽ പറയുന്നു. അപ്പോൾ ഏതൊരു നമ്മളെല്ലാവരും ഒരുപാട് തിരക്കഥകൾ, ചെറിയ ഷോർട്ട് ഫിലിം ആവട്ടെ, സിനിമ ആവട്ടെ, നാടകമാവട്ടെ, എന്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു തിരക്കഥയ്ക്കും എന്തുണ്ട്, ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഉണ്ടായിരിക്കും, ഒരു എൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നായകനുണ്ട്, വില്ലനുണ്ട്, പല ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തിരക്കഥയിലും ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ കണ്ടന്റ് ഓഫ് സ്ക്രിപ്റ്റിലേക്ക് പോകുന്നില്ല, നേരത്തെ മാഡം പറഞ്ഞതാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റുകളാണ്. അതിൽ ആദ്യം പറയുന്നത് ഒരു വിജയിയുടെ തിരക്കഥ, അതല്ലെങ്കിൽ വിന്നർ സ്ക്രിപ്റ്റ് എന്താണ്.
എന്താണ് ശരിക്കും വിന്നേഴ്സ്? വിന്നേഴ്സ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വിന്നേഴ്സ് സ്ക്രിപ്റ്റ് മീൻസ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് എ ഡിക്ലെയർഡ് പർപ്പസ് റിലേറ്റീവ് ടു ദ ഗോൾസ് വിച്ച് വി സെറ്റ് ഫോർ അവർ സെൽവ്സ്. ജീവിതത്തിൽ വിജയം കൊയ്യുവാൻ തീർത്ത തലയിലെഴുത്താണ് ഈ വിന്നേഴ്സ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് തന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയുടെ തലയിലെഴുത്തിനെയാണ് നമ്മൾ വിന്നേഴ്സ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിജയം എന്ന് പറയുന്ന സമയത്ത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അവൻ ഏത് ഗോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതാണ് അവൻ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് അവൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ വിജയയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ചില ഗുണങ്ങൾ നമ്മുടെ ഈ വിന്നേഴ്സ് സ്ക്രിപ്റ്റിൽ കാണാറുണ്ട്. അത് ഒന്നാണ് ബീയിങ് ഒതന്റിക്, അതുപോലെ നോയിങ് സെൽഫ് ആൻഡ് ബീയിങ് സെൽഫ്, അതുപോലെ ബിക്കമിങ് റിയലി ഇൻക്രെഡിബിൾ ആൻഡ് റെസ്പോൺസീവ്. ഒരു ജീവിതത്തിലെ എല്ലാ സമയങ്ങളും, അതായത് ജീവിതത്തിൽ സന്തോഷവും പിന്നെ സമാധാനവും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ദേ ഡോണ്ട് വാണ്ട് ടു അച്ചീവ് ബിഗ് ബിഗ് തിങ്സ് ടു ഗെറ്റ് ഇറ്റ് സെലിബ്രേറ്റഡ്. അവർക്ക് ജീവിതത്തിലെ ഈവൻ സ്മോൾ സ്മോൾ ഇവൻസ്, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ സന്തോഷം കണ്ടെത്താൻ കഴിയും. എപ്പോഴും ശിശുഭാവം വളരെ നൈർമല്യമുള്ളതായിരിക്കും. പിന്നെ തങ്ങളുടെ ഡിക്ലെയർഡ് ആയിട്ടുള്ള ഗോൾസ് അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അവരധികം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുമെന്നില്ല. ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞു, വി സ്റ്റാർട്ട് കംപ്ലൈനിങ് അബൌട്ട് മെനി ഡിഫറെൻറ്റ്. അവർ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യില്ല, പകരം കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ദ ഓൾവേസ് ഷോ എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും എല്ലാത്തിനും ഒരു കൃതജ്ഞത, നന്ദിയുള്ളവനായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ആളുകൾക്ക് അറിവാണ് അവരെ സംബന്ധിച്ച് അവരുടെ സ്ട്രെങ്ത്. അപ്പൊ ഇതൊക്കെ ഇതെല്ലാമാണ് നമ്മുടെ പിന്നെ ഒരു വിജയിയുടെ സ്ക്രിപ്റ്റ്. രണ്ടാമത്തത് ഒരു പരാജയത്തിന്റെ സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളതാണ്. Someone who does not accomplish his declared purpose. അതാണ് അവർ അവിടെയാണ് ഒരു പരാജയത്തിന്റെ സ്ക്രിപ്റ്റ് പറയുന്നത്. ഇവർക്ക് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് ശരിക്കും എൻജോയ് ചെയ്യാനും കൂടി പറ്റുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവരുടെ പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ ഇവരെപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ ഈ ഒരു വിജയി പരാജയയുടെ പിന്നെ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറി പറയുന്നുണ്ട്. അതിൽ ഒന്നാം തരക്കാര് ഒരു വലിയ 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 കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു പരിധിവരെ ഇങ്ങനെ കടന്നു പോകുന്നു. ചില ആളുകൾക്ക് ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എങ്കിലും അവർ ഒരു രീതിയിൽ ജീവിതം തള്ളി നീക്കുന്നു. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, ഇവരാണ് ഏറ്റവും എന്താ പറയുക ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ ഒരുപക്ഷെ നമ്മൾ കാരാഗ്രഹം അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ, കമ്മിറ്റ്മെന്റ്, സൂയിസൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എത്തുന്നത്. അപ്പൊ അതതിൻ്റെ ഏറ്റവും തേർഡ് ഡിഗ്രി, ഏറ്റവും എന്താ പറയുക ഒരു എന്താ പറയുക വേഴ്സ്റ്റ് സെനാരിയോ ആണ്. പിന്നെ മറ്റൊരുന്നാണ് ഒരു മിഡിൽ, എന്താ പറയുക ഒരു മിഡിൽ ഓഫ് ദ റോഡ് പേഴ്സൺ, അതായത് ഒരു പ്ലെയിങ് സേഫ്, അതായത് ഒരു പറയത്തക്ക വലിയ വിജയമോ അല്ലെങ്കിൽ പരാജയമോ ഇല്ലാത്ത ഒരു തിരക്കഥ, ഒരു നോൺ വിന്നിങ് എന്നൊക്കെ പറയുന്ന ബെയ്നസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതാണ്. അത് ഇവർക്ക് ഒരു പറയത്തക്ക വിജയങ്ങളോ അല്ലെങ്കിൽ പറയത്തക്ക വലിയ പരാജയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു വിധത്തിൽ ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകും, അല്ലെങ്കിൽ ജീവിതം ജസ്റ്റ് ഇങ്ങനെ പുഷിങ് ആൻഡ് പുള്ളിങ് എന്നൊക്കെ പറയല്ലോ, അങ്ങനെയുള്ള ഒരു സംഭവം. അതായത് പ്രത്യേകിച്ച് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല എങ്കിലും അവരുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു എന്നുള്ളത്. അതായത് ജനിച്ചു പോയി മനുഷ്യനായിട്ട് ഇനി അങ്ങനെ ജീവിച്ച് പോണം നമ്മൾ മരിക്കുന്നവരെ എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് മനസ്സിലായി. അപ്പൊ നമുക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം നമ്മുടെ പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ക്രിപ്റ്റിന്റെ ഇത്രയും കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യകത, ആസ് എ കൗൺസിലർ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡയഗ്നോസ് ചെയ്തിട്ട് അവരുടെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ എത്ര നല്ല രീതിയിൽ ഈ പേഷ്യന്റിന്റെ കാര്യങ്ങൾ, കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളും ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, എവിടെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിലുള്ള സ്കില്ലാണ് നമ്മൾ ആസ് എ കൗൺസിലർ നേടിയെടുക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം, നിങ്ങളിപ്പോൾ വലുതായി കഴിഞ്ഞാൽ ഒരു 90 വയസ്സാകുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും, 80 വയസ്സാകുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും, അപ്പോൾ അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെ ഉണ്ട്, അതായത് ആർ യു വിൽ ബി ഹെൽത്തി. ചില ആളുകൾ ചോദിച്ചാൽ പറയും, ഞാൻ എൻ്റെ പേരമക്കളുടെ കൂടെ യു എസിൽ സെറ്റിൽ ചെയ്തിട്ട് അവിടെ വേറെ എന്തെങ്കിലും ഒക്കെ പുരടി പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യും. ചില ആൾക്കാർ 80 വയസ്സോ ഇവിടെ 65 കഴിഞ്ഞാൽ വലിയ സൗകര്യമാണ്. അപ്പോ അല്ലെങ്കിൽ ആ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ അസുഖമായിട്ട് വല്ല എവിടെയെങ്കിലും സൈഡ് കിടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടാവോ, ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചില ആളുകൾ ചോദിക്കേണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത്രയാണ് എന്റെ പ്രസന്റേഷൻ അബൌട്ട് സ്ക്രിപ്റ്റ്. ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് കുറച്ചൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ശ്രമിച്ചു.
നമുക്ക് ഇതിനുള്ള ഇത്രയും എടുത്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഒരാള് വോളണ്ടിയർ ഒരാള് ഫീഡ്ബാക്ക് കൊടുക്കുക, ആൻസർ ചെയ്തതിന് ശേഷം ഒരാളോട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്ലീസ്. റിയാസ് സാറെ, രാഘവൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. രാഘവ സാർ, എനിക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാനൊരു ടെൻഡൻസി, നാളെയാകുമ്പോൾ അത് മറ്റന്നാളാകട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ പ്രോക്രാസ്റ്റിനേഷൻ ടെൻഡൻസിയും സ്ക്രിപ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? റിയാസ്, നമ്മള് സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ സ്ക്രിപ്റ്റ് ഡിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ആക്ച്വലി അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒറിജിനൽ ആയിട്ട് കിടക്കുന്ന സ്ക്രിപ്റ്റിന്റെ മുകളിലാണോ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒറിജിനൽ സ്ക്രിപ്റ്റ് അവിടെ കിടക്കുകയും ഈ റീറൈറ്റ് ചെയ്യുന്നതിന് പ്രാധാന്യം കുറയോ അല്ലെങ്കിൽ അതിന്റെ എഫക്ട് കുറയോ ചെയ്തു കഴിയുമ്പോൾ ആ ഒറിജിനൽ സ്ക്രിപ്റ്റ് തന്നെയല്ലേ കയറി വരുന്നത്? എനിക്കൊരു ചോദ്യമുണ്ട്. സാറ് ഏകദേശം അവസാന ഭാഗത്ത് പറഞ്ഞു പ്രായമാകുമ്പോ ഞാൻ എങ്ങനെയായിരിക്കും, എനിക്ക് നോക്കാനുണ്ടാവോ, പേരക്കുട്ടികളുടെ കൂടെ ആയിരിക്കും എന്നൊക്കെയുള്ള സങ്കല്പങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം അവസാന കാലം എന്റെ, അല്ലെങ്കിൽ പ്രായമാകുന്ന കാലം എന്റെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള സങ്കല്പങ്ങളിൽ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്ക്രിപ്റ്റിനെ ഡാമേജ് ചെയ്യാനുള്ള, സ്ക്രിപ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഒരു മെത്തഡ് ആയിരിക്കില്ലേ? ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, ചോദ്യങ്ങൾ ഒരുപാടായല്ലേ, ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഒരു ചെറിയ കുട്ടിയുടെ എടുക്കുന്ന ഒരു ഡിസിഷൻ, അതായത് അത് അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് ഒരു ബിഗിനിങ്, അതാണ് ബിഗിനിങ്, ദിസ് ഈസ് ദ ബിഗിനിങ് ആയിട്ട് ബിഗിനിങ്. നന്ന ചെറുപ്പത്തില് ഒരാളെ എടുക്കുന്ന ഒരു ഡിസിഷൻ, അതല്ലേ ബിഗിനിങ്? താങ്കൾ പറഞ്ഞ ബിഗിനിങ്, പിന്നീട് ഒരു ബോഡി, പിന്നീട് ഒരു ബോഡി, പിന്നെ ഒരു എൻഡ്, ഇതാണ് സ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചർ. അപ്പൊ ആ ഡിസിഷൻ, ഡിസിഷൻ ആണ് ബിഗിനിങ്. ഓക്കെ, ആ ഡിസിനെ, ഡിസിഷനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ മാതാപിതാക്കള്, പിന്നെ ഒരു റാക്കറ്റ് ഇമോഷൻ വരുന്നുണ്ട്, പിന്നെ ഗെയിംസ് വരുന്നുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ വന്ന് നടപ്പാവുന്നു. ഡിസിഷൻ ആണോ സ്റ്റാർട്ടിംഗ് ആണോ സാർ ചോദിക്കുന്നത്? ഡിസിഷൻ ആണോ എന്റെ ബിഗിനിങ് എന്നുള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ, ഇനിയുണ്ടോ? ഓക്കെ, ഞാനൊന്ന് ശ്രമിക്കാം. ആദ്യമായി താങ്ക് യു സോ മച്ച് രാഘവൻ സാർ. രാഘവൻ സാറിന്റെ ചോദ്യം പ്രോക്രാസ്റ്റിനേഷൻ ആണ്, അതായത് ഇന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നാളേക്ക് മാറ്റിവെക്കുന്നു, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റന്നാളേക്ക് മാറ്റി വെക്കുന്നു, ഇങ്ങനെ നീട്ടി വെക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരു കാര്യം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യപ്പെടാം. ഒന്ന്, നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അതായത് അവസാന നിമിഷത്തിലാണെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു, ഐ എം ഓക്കെ, എനിക്കിനെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു രീതി കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് സാറിനൊരു റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഒരു പക്ഷേ അതിൽ വെൽ വേഴ്സ്ഡ് ആണ്, പക്ഷേ ശരിക്കും നിങ്ങളത് എന്നെ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സമയം, പല സമയങ്ങളും അത് സംഭവിക്കുന്നത് പല സമയത്തും നേരം വൈകിട്ടായിരിക്കും. അത് ഒരു രീതി സാർ. മറ്റൊരു സമയം, മറ്റ് ഒരു കാര്യം, അത് നമ്മൾ ശരിക്കും ടി ഐയുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അതായത് പല സമയങ്ങളിൽ നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ മാറി വരും. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്പീച്ച് ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് എൻ്റെ കോൺഫിഡൻസ് മാത്രമല്ല, ഒരു കാര്യത്തിൽ എനിക്കുള്ള നോളജും എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും അവിടെയാണ് ശരിക്ക് ഐ ആം നോട്ട് ഓക്കെ, പക്ഷെ അതേ സാർ ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു ലൈഫ് പൊസിഷൻ നമ്മുടെ ചെറുപ്പത്തിലേ
അത് ഇത് വരാനുള്ള പല കാരണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചെറുപ്പത്തിലെ ഇപ്പോ സാറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചെക്ഷൻസ് ആയിരിക്കാം. അപ്പോൾ നീ ഒന്നും ചെയ്യേണ്ടത്, നീ ചെയ്താൽ ശരിയാവില്ല, അത് അപ്പൊ ഓക്കെ ഞാൻ ചെയ്താൽ ശരിയാവില്ലേ, അപ്പം ഐ എം നോട്ട് ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമ്മളെ ഇത് വന്നിട്ട് നമ്മുടെ വന്ന് നമ്മുടെ ലൈഫ് പൊസിഷൻ, ഈ ലൈഫ് പൊസിഷൻ ആണ് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് സ്വാധീനിക്കുന്ന വലിയൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് രീതിയിലാണ് നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ വിത്ത് പർപ്പസ് എന്നുള്ള ഒന്നുണ്ട്. അതായത് ചില സമയങ്ങൾക്ക് നിങ്ങൾക്ക് ദർ ഇസ് നോ ഇഷ്യൂ ഫോർ പ്രൊക്കാസ്റ്റിനേറ്റിംഗ്, കാരണം ഇറ്റ് മേ ബി ഗുഡ്, ഇറ്റ് ഈസ് ഓൾ അപ് ടു യുവർ പ്രയോറിറ്റൈസിങ്. അപ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ വിത്ത് പർപ്പസ്, കാരണം ചില സമയങ്ങളിൽ അവസാനം ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തുകൊള്ളും, അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ല, ഇങ്ങനെയുള്ള എല്ലാ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും അങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് സർ. അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അവസാനമാകുമ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഭാര്യ ചോദിക്കും ചെയ്യില്ല, പിന്നെ അവൾ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഈ പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് ഇതാക്കാൻ തോന്നുന്നത്. സർ I am not sure, did I answer you properly? Okay sir, thank you sir. പിന്നെ സർ ഇതൊരു വളരെ ഒരു എന്നെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്, സ്ക്രിപ്റ്റ് നമുക്ക് റീറൈറ്റ് ചെയ്യപ്പെടുന്ന സ്ക്രിപ്റ്റ് എങ്ങനെ റീറൈറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു നമുക്കൊരിക്കലും മായ്ക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പൊ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അത് നമ്മൾ എത്ര ഏത് തരത്തിലുള്ള മഷി കൊണ്ടാണ് സർ നമ്മളത് റീറൈറ്റ് ചെയ്യപ്പെടുന്നത്? ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു ഒരു പെൻസിൽ കൊണ്ടാണെന്നുണ്ടെങ്കിൽ, നമ്മൾ രണ്ടാമത്തെ എഴുതുന്നത് നല്ലൊരു സ്കെച്ച് പേന കൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അതേ ഉണ്ടാവുള്ളൂ നമ്മൾ തിരുത്തി എഴുതിയത്. അതല്ല ആദ്യം തന്നെ ഒരു സ്കെച്ച് പേന കൊണ്ട് എഴുതി പിന്നെ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ മാർക്കർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ പഴയത് അവിടെ ഉണ്ടായിരിക്കും. അതായത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നമ്മൾ നമ്മുടെ തിരക്കഥ ഒക്കെയുള്ള അടിസ്ഥാനം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ബേസ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് അതിന് ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ. ഇത് വെറും നമ്മൾ പേന കൊണ്ട് എഴുതുന്ന പോലെ അല്ലല്ലോ സർ, നമ്മളൊരു സ്ക്രിപ്റ്റ് ആണല്ലോ. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ ഏതെല്ലാം ആസ്പെക്ട്സിൽ നമ്മൾ ബാധിച്ചു എന്നുള്ളത് നമ്മൾ എത്രത്തോളം കണ്ടെത്തി, അതിലും മികച്ചതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ ലൈഫിന്റെ ആ ഒരു പുതിയ സ്ക്രിപ്റ്റുമായിട്ട് നമുക്കൊരു ഇപ്പൊ ലൂസേഴ്സ് വിന്നേഴ്സ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ മറികടക്കുന്ന രീതിയിലൊരു പിന്നെ എന്താ പറയാ വിന്നേഴ്സ് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പതുക്കെ പതുക്കെ ഒറ്റടിക്കല്ല ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്ക് സമയത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. താങ്ക് യു സർ. പിന്നെ സർ മറ്റൊന്ന് ഒരു സ്ക്രിപ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് പറയാൻ പറ്റുമോ സർ, മൂന്നാമത്തെ ഒരു ചോദ്യം. ഹലോ പ്രസന്റേഷന്റെ അവസാന ഭാഗത്തിനടുത്ത് നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ പേരക്കുട്ടികളുടെ കൂടെ ആയിരിക്കുമെന്നോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ആ സങ്കല്പങ്ങള് സ്ക്രിപ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഒരു മെത്തഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ആ സങ്കല്പം? തീർച്ചയായും തീർച്ചയായും. നമുക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ഒരു ബ്രേക്ക് ചെയ്യാനും ആവാം, നമ്മുടെ സ്ക്രിപ്റ്റ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം സർ. ഇപ്പൊ നമ്മൾക്ക് ഒരു പക്ഷേ ഒരു നമ്മൾ ജീവിക്കുന്ന സ്ക്രിപ്റ്റ് ഒരു പക്ഷേ പരാജയം ഒരു പരാജയത്തിന്റെ സ്ക്രിപ്റ്റ് അല്ല, ഒരു അതേസമയം ഒരു ബെയിനൽ സ്ക്രിപ്റ്റ് ആണെന്ന് വെക്കാം. ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കത് ഒരു വേണമെങ്കിൽ താഴത്ത് വന്ന് നമ്മൾ ഒരു പരാജയത്തിന്റെ സ്ക്രിപ്റ്റ് ആവാം, അതല്ലെങ്കിൽ നമുക്കത് ഒരു വിജയയുടെ സ്ക്രിപ്റ്റ് നമുക്ക് തന്നെ ആക്കിക്കൊണ്ടിരാം. അപ്പൊ നമ്മളെപ്പോഴും എന്താ പറയാ യു ആർ ആസ് യു തിങ്ക് എന്നാണല്ലോ സർ, ആസ് ദ മാൻ തിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതായത് നമ്മൾ നമ്മുടെ തോട്ട്സ് നമ്മുടെ എനർജി എല്ലാം നമ്മുടെ റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം കുറെയൊക്കെ നമ്മൾ പിന്നെ എന്താ പറയാ നമ്മളൊരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊരു ഒരു അസുഖം ഒന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആള് നമ്മളിങ്ങനെ കാലിന്റെ ഭാഗത്ത് എനിക്ക് നല്ല വേദന നല്ല വേദന നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വേദന വരുന്ന പോലെ, അല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ആയി വരുന്ന പോലെ ഇതൊരു പക്ഷെ എന്താ പറയാ സംഭവിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സർ. വിജയ് സാറിന്റെ ചോദ്യമായിരുന്നു, അതായത് ഒരു സ്ക്രിപ്റ്റിന് പിന്നെ എന്താ പറയാ ചെറിയ കുട്ടിയായിരുന്നുള്ള സ്ക്രിപ്റ്റിന്റെ ഒരു ബോഡി സ്ട്രക്ചർ ഇങ്ങനെ അതല്ലേ സാർ ചോദിച്ചത്? വിജയ് സാർ സ്ക്രിപ്റ്റ് അതെ 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 ആ
ഇവിടെ സർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർ, ഇപ്പൊ നമ്മളൊരു വീട് പണിയാന്ന് വിചാരിക്കാം സർ. ഇപ്പൊ നമ്മള് ഒരു പ്ലോട്ട്, ഇപ്പൊ നമ്മളൊരു ഫൗണ്ടേഷൻ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു ബിഗിനിങ് ആയിട്ട് പണിയാം. അതുപോലെ നമ്മള് ഒരു അതിന്റെ ഒരു വാർപ്പ് വരെ കാര്യങ്ങൾ എത്തുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു മിഡിൽ, അതുപോലെ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു തിരക്കഥ പൂർത്തിയാവുന്നത്. ഇപ്പൊ ഒരു ബോഡി കൺക്ലൂഷൻ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഒരുപാട് ഇപ്പോൾ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഒരിക്കലും അവൻ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ആ ഒരു സ്ക്രിപ്റ്റ് ഒരു വാഗ് സ്ക്രിപ്റ്റ് ആയിരിക്കും. ആ ഒരു സ്ക്രിപ്റ്റിൽ അവൻ പുതിയ പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരും, അതെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു അവസാനത്തെ നമുക്കൊരു പേ ഓഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ക്ലൈമാക്സ്. ഈ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് ശരിക്കും ആ ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നത്. അപ്പം സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ഒരു ഡിസിഷൻ, പൂർണ്ണമായ ഡിസിഷൻ അല്ല. അത് ഒരു ഡിസിഷൻ ആണെങ്കിലും ശരി, അതൊരു ഒരു ഒരു വേഗമായിട്ടില്ല, അതൊരു ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. ആ ഫൗണ്ടേഷന്റെ മുകളിൽ നിന്ന് നമ്മൾ അത് ഇങ്ങനെ ടൈലർ മേക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി വിൽ ബി റീഇൻഫോഴ്സിങ് വിത്ത് ലോട്ട് ഓഫ് സബ്സിക്വൻസ് ഇവൻറ്സ്. അങ്ങനെ ഒരുപാട് സബ്സിക്വൻസ് ഇവൻറ്സ് എല്ലാം കൂടി വെച്ചിട്ടാണ് അവസാനമാണ് അതിന്റെ എക്സിക്യൂഷൻ പാർട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ തിരക്കഥ കഴിയാന്നുള്ളതാണ്. ഫ്രെയിം വർക്ക്, അതായത് ഒരു ഒരു ഔട്ട്ലൈൻ മാത്രം പൂർണ്ണമായി നടക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ചെറിയൊരു കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കിട്ടുകയാണ്, യു ആർ നോട്ട് ഗുഡ്, അല്ലെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ എന്റെ ജീവിതം ഇവിടെ തന്നെ ജീവിച്ചു തീർക്കാനുള്ളതല്ല എന്ന് പറയുമ്പോൾ അവന്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എന്താണ് വരുന്നത്? സംബഡി വാണ്ടഡ് ടു സീ മൈ ഡെത്ത്. ആ ഒരു സിഗ്നൽ അവിടെ എത്തുമ്പം അവൻ അറിയാതെ ഒരു ഐ ഷുഡ് ഡൈ, അല്ലെങ്കിൽ കൊല്ലണം, ചാവണം എന്നുള്ള രീതി അവൻ്റെ തോട്ട്സിലേക്ക് എത്തിക്കഴിയുമ്പം പിന്നെ അവനത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് അവൻ കാണുന്ന വഴികളായിരിക്കും മറ്റുള്ള പല, ചിലപ്പോൾ ഒരു പക്ഷെ അവന് സമിറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡ്രഗ് കഴിക്കാം, വേറെ എന്തെങ്കിലും മരിച്ചു, അതിലേക്ക് അവൻ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സർ. Thank you, sir. Thank you so much.